ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമാണോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ ഞാനൊരു എഴുത്ത് വായിച്ചു. ഒരു സഹോദരിയുടെ എഴുത്താണ്. സഹോദരി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അച്ഛാ, യൂട്യൂബിലൂടെ ഈ വചനങ്ങൾ ഞാൻ കേൾക്കുന്നത് കൊണ്ടാണ് ഈ എഴുത്ത് എഴുതാൻ ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഞാൻ ഓർക്ക, എൻ്റെ സഹോദരൻ, വചനത്തിൻ്റെ ഒരു ശക്തി, വചനമാണ് നമുക്ക് ബലം തരുന്നത്. അത് നിങ്ങൾ ആർക്കെങ്കിലും എല്ലാ ദിവസവും കുറച്ച് വചനം കൊടുക്കണം കേട്ടോ. എവിടെയെങ്കിലും ഷെയർ ചെയ്യുമോ, അല്ലെങ്കിൽ നല്ലൊരു വചനം എഴുതിയിടുമോ, അല്ലെങ്കിൽ ഒരു മെസ്സേജ് വചനം അയക്കുമോ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ അടുത്ത് വരുന്നവർക്കൊരു വചനം, എന്തെങ്കിലും നമ്മൾ വചനം കൊടുക്കണം കേട്ടോ. അല്ലേ ലിയ, തലക്കെട്ട് രസമുണ്ടല്ലേ. ബഹുമാനം എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു പക്ഷേ അവിടെ കിടക്കുന്നുണ്ട്. അല്ലേ ലിയ. യോഹന്നാശേഷം 12-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ വാക്യമാണ്: എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, അപ്പോൾ ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനുമായിരിക്കും. എന്നിട്ട് പറയുകയാണ്, എന്നെ ശുശ്രൂഷിക്കുന്നവനെ എൻ്റെ പിതാവ് ബഹുമാനിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് പല ആൾക്കാരും പറയണ്ട, അച്ഛാ എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹം, എനിക്ക് എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യണം. ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഈശോയെ അനുഗമിക്കണം. ഈശോയെ അനുഗമിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം എന്ന് പറയുക, കുരിശെടുക്കണം. അങ്ങനെ വചനം പറയുന്നത് കുരിശെടുത്ത് വേണം അനുഗമിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിലെ അനുദിന ക്ലേശങ്ങൾ, ഞെരുക്കങ്ങൾ, രോഗങ്ങൾ, സഹനങ്ങൾ, പ്രതിസന്ധികൾ, അപവാദങ്ങൾ, തെറ്റിദ്ധാരണകൾ എന്ന് പറയുന്ന അനുദിന ജീവിതത്തിൻ്റെ കുരിശുകളെടുത്ത് നമ്മൾ പഠിക്കണം. അങ്ങനെ കുരിശെടുക്കുന്നവർക്ക് ശുശ്രൂഷയിലേക്ക് വിളിയുള്ളൂ. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്ന ആദ്യം എന്നെ അനുഗമിക്കണം. അപ്പോൾ എന്നെ സംഭവിക്കുന്ന അറിയാമോ, എൻ്റെ ഈ ശുശ്രൂഷിക്കുന്ന കർത്താവിന്, ഈശോ ശുശ്രൂഷിക്കുന്നവൻ കർത്താവിൻ്റെ കൂടെ ആയിരിക്കും. എന്നിട്ട് പറയുകയാണ്, ഈശോയെ ആര് ശുശ്രൂഷിക്കുന്ന അവനെ പിതാവായ ദൈവം ബഹുമാനിക്കും. പിതാവായ ദൈവം ഒരാളെ ബഹുമാനിക്കുക. നിങ്ങൾ ചിന്തിച്ച് നോക്കിയോ സഹോദരങ്ങൾ, നമ്മൾ സ്വർഗത്ത് കയറി ചെല്ലുമ്പോൾ പിതാവായ ദൈവം നമ്മൾ എഴുന്നേറ്റ് ഒന്ന് സ്വീകരിക്കുക. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അല്ലേ ലിയ, ബഹുമാനം എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മളൊരു ആദരവ് ബഹുമാനം ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ സഹോദരങ്ങൾ, സ്വർഗം നിന്നെ ബഹുമാനിക്കും. അനുഗമിക്കണം, കുരിശെടുക്കണം, ശുശ്രൂഷിക്കണം. എൻ്റെ കർത്താവേ, ഈ വചനം കേട്ട അവിടുത്തെ പൊന്നോമന മക്കളെ പിതാവേ കാത്ത് സംരക്ഷിക്കണമേ, ഈശോയെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവോടെ നിറയ്ക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Thank you.